രാജ്യത്തിന്റെ അവസ്ഥ വ്യത്യസ്തമല്ല. ദിവസേന കൊറോണ രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 24,506 പേർക്കാണ് രാജ്യത്ത് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്നാൽ ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ധാരാവിയിൽ കൊറോണ വൈറസ് സ്ഥിരീകരിച്ചത് രാജ്യത്ത് തന്നെ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ദിവസങ്ങൾ കഴിയും തോറും ധാരാവിയിൽ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 6 പുതിയ കേസുകളാണ് ധാരാവിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വ്യാഴാഴ്ച 25 പുതിയ കേസുകളും റിപ്പോർട്ട് ചെയ്തു. ചേരിയിൽ രോഗവ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായ വലിയൊരു ദുരന്തത്തിലേക്ക് കടക്കാൻ ഇടയുണ്ട്. വെള്ളിയാഴ്ച പുറത്തു വന്ന കണക്ക് പ്രകാരം 220 പേർക്കാണ് ചേരിയിൽ കൊറോണ ബാധിച്ചിരിക്കുന്നത്. 14 പേർക്ക് ജീവനും നഷ്ടമായി. രോഗവ്യാപനം വർദ്ധിച്ചതോടെ സ്ക്രീനിംഗ്, ഐസൊലേഷൻ, ക്വാറന്റീൻ എന്നീ നടപടികൾ കർശനമാക്കിയിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റി അധികൃതരാണ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. സാമൂഹിക വ്യാപനത്തിലൂടെ രോഗം പകരുന്നത് തടയുകയാണ് പ്രധാന ലക്ഷ്യം. രോഗം പടർന്ന ആദ്യഘട്ടത്തിൽ തന്നെ ചേരി പൂർണ്ണമായും മുനിസിപ്പാലിറ്റി അധികൃതർ അടച്ചിരുന്നു. അതേസമയം ധാരാവിയിൽ കൊറോണ ബാധിച്ച് മരിച്ചയാൾക്ക് വൈറസ് ബാധയേറ്റത് കേരളത്തിൽ നിന്നെത്തിയ മലയാളികളിൽ നിന്നാണെന്നാണ് മുംബൈ പോലീസ് നേരത്തെ അറിയിച്ചിരുന്നത്. ധാരാവി ചേരിയിൽ താമസിക്കുന്ന 56 വയസ്സ് പ്രായമുള്ള വ്യക്തി മരിച്ചിരുന്നു. ഇദ്ദേഹത്തിന് രോഗം ബാധിച്ചത് കേരളത്തിൽ നിന്നുള്ളവരിൽ നിന്നാണെന്ന് പോലീസ് പറയുന്നു. ഇതോടെ ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ വീട്ടിലെത്തിച്ചു നൽകുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും ആളുകൾ പുറത്തിറങ്ങരുതെന്ന നിർദ്ദേശമാണ് ബ്രിഹാൻ മുംബൈ മുനിസിപ്പാലിറ്റി അധികൃതർ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. പ്രദേശത്ത് പ്രത്യേക ക്യാമ്പുകൾ ആരംഭിച്ച് രോഗലക്ഷണമുള്ളവരെ പരിശോധിച്ചു വരുന്നുണ്ട്. ധാരാവിയിൽ വൈറസ് ബാധ സ്ഥിരീകരിച്ചവരുമായി സമ്പർക്കം പുലർത്തിയ മുഴുവൻ പേരെയും കണ്ടെത്താനുള്ള നടപടികൾ വളരെ വേഗത്തിൽ നടന്നു വരുന്നതായി കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ രോഗികളുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയിലാണ്. കഴിഞ്ഞ ദിവസം മാത്രം സംസ്ഥാനത്ത് 778 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 522 പേരും മുംബൈ സ്വദേശികളാണ്. സംസ്ഥാനത്ത് ആകെ 6,817 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 840 പേർക്ക് രോഗമുക്തി നേടിയിട്ടുണ്ട്. 5,676 പേർ ആശുപത്രിയിൽ തുടരുമ്പോൾ 301 പേരുടെ ജീവൻ നഷ്ടമായി. കഴിഞ്ഞ 24 മണിക്കൂറിൽ മാത്രം 1,429 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതുവരെ 5,063 പേർ രോഗം ഭേദമായി ആശുപത്രി വിട്ടപ്പോൾ 775 പേരുടെ ജീവൻ നഷ്ടമായി. കഴിഞ്ഞ ദിവസം മാത്രം 57 പേരാണ് രാജ്യത്ത് മരിച്ചത്. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.